ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഗൗണാണ്, ഫുൾ ലെങ്ത് ഗൗൺ. അപ്പോൾ അതിന് വളരെ ലോ കോസ്റ്റിൽ ഒരു 500 താഴെ ആവുന്നതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജാക്കറ്റാണ്, അത് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഊരിയെടുക്കാം, നമുക്ക് വേറെ ഒന്നിൻ്റെ കൂടെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 100 rupees ആണ് മീറ്ററിന്. അപ്പോൾ ഇത് നമുക്ക് ജാക്കറ്റ് ഇതുപോലെ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒരു 3 meter വേണം. അപ്പം നല്ല തുണിക്ക് നല്ല വീതിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ അത്രയും ആവശ്യമില്ല, 2.5 meter ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വെൽവെറ്റൊക്കെ മോഡലായിട്ട് ഇറങ്ങിയൊരു സമയത്ത് വാങ്ങിച്ചതാണ്. ഇത് വന്നിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു ഗൗൺ തന്നെയാണ്, ഗൗണിൻ്റെ മോഡൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതും ഫുൾ സ്ലീവൊക്കെ കൊടുത്ത് സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇതകത്തെങ്ങനെ വരും ജാക്കറ്റ് പുറത്ത്. നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ്, അതെടുത്ത് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇതിൽ പ്രത്യേകിച്ച് അധികം വർക്കൊന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് വേണമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് അധികം വർക്കൊന്നും ചെയ്യാതിരുന്നത്. പിന്നീട് ഇവിടെ ഒരു കെട്ടിങ്ങനെ വരുന്നുണ്ട്, അതിലൊരു തുഞ്ചെല്ലാം, അത് ഒരു വർക്ക് അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ബീഡ്സ് വർക്കും, അതും റെഡിമെയ്ഡ് വാങ്ങി സ്റ്റിച്ച് ചെയ്തതാണ്. നല്ലൊരു ലുക്കാണ് ഇത് ഇടുമ്പോഴത്തേക്കും, നല്ലൊരു പാർട്ടി വെയറാണ്. അതും 500 താഴെ നമുക്ക് നല്ല കംഫർട്ടാണ്. അധികം പാർട്ടി വെയർസും നമ്മൾ അധികം ഡെയിലി യൂസ് ചെയ്യാറില്ല, നമ്മൾ അതങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അധികം കാശ് ഈ പാർട്ടി വെയറിൽ മുടക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് ഇത്രയും ഷൈനിങ് ഉണ്ട്, ഞാൻ ഡയറക്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഇത്രയും ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ്, നേരിട്ട് കാണുമ്പോഴേക്കും ദൂരെ നിന്ന് ലോങ് ഡിസ്റ്റൻസിൽ എടുക്കുമ്പോൾ അതിൻ്റെ ഷൈനിങ് ഒന്നും അധികം അറിയുന്നില്ല. അകത്തെ മെറ്റീരിയലും നല്ല ഷൈനിങ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അത് കോമൺ ആയിട്ടുള്ളിടത്ത് ഒരിടയ്ക്ക് ഇറങ്ങിയ ഒരു മെറ്റീരിയലായിരുന്നു ഇത്. അകത്തെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വന്നിട്ട് മീറ്ററിന് 60 rupees കണ്ടാണ്. അപ്പോൾ ഇത് കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്, അപ്പോൾ ഇത് മൊത്തം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 500 താഴെ ആവുന്നുള്ളൂ. അപ്പോൾ ഈ തുഞ്ചെല്ലാം കെട്ടുന്നതൊക്കെ റെഡിമെയ്ഡ് വാങ്ങിച്ച് കിട്ടിയതാണ്. നമുക്കിപ്പോൾ ഡിസൈൻ ചെയ്യാൻ ഏകദേശമുള്ള സാധനങ്ങൾ നമുക്ക് കടന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. എംബ്രോയിഡറി സഹിതം നമുക്ക് ഡയറക്റ്റ് റെഡിമെയ്ഡ് വാങ്ങിച്ച് നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കോട്ടണിലൊക്കെ വേണമെങ്കിലും ഈ ഒരു മോഡലിൽ കോട്ടൺ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, കോട്ടണിൽ ഒരു ജാക്കറ്റ്, ഒരു കോമൺ കളറിലെ ഒരു ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് സാധാരണ ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വേറൊരു ലുക്ക് തന്നെയാണ് ഒരു ജാക്കറ്റ് ഉള്ളത്. ജാക്കറ്റ് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബീഡ്സ് വർക്ക് എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് അത് നമ്മൾ കടയിൽ നിന്ന് മീറ്ററിന് എത്ര രൂപ കണ്ടാണ് എനിക്ക് ഓർമ്മയില്ല, നല്ല അത് വാങ്ങി സ്റ്റിച്ച് ചെയ്താൽ മതി. പിന്നീട് വന്നിട്ടൊരു ചെറിയൊരു തുഞ്ചെല്ലാം, അത് അതിൻ്റെ ജോയിൻ്റ് അറിയാതിരിക്കാനായിട്ട് അതിന് മുകളിലൊരു തുണി കൊണ്ടൊന്ന് അറ്റാച്ച് ചെയ്തു. ഒരു ഗോൾഡൻ കളർ തുണിയാണത്. അപ്പോൾ നല്ല കിടിലൻ ലുക്കാണ് ഇത് ഇടുമ്പം, നല്ലൊരു പാർട്ടി വെയറാണത്. അതും ഈ ഒരു കോസ്റ്റിലെ നമുക്ക് നല്ലൊരു ലുക്കായിരിക്കും. ഇത് ഏത് കളറിന് വേണം ചേരുന്നത്, ഡാർക്ക് സ്കിന്നിനായിരുന്നു ചേരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് പിങ്കും ബ്ലൂ എന്ന് പറയുന്നത്. എല്ലാവർക്കും ചേരുന്നൊരു കളറാണ് ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.